ലോകത്തെ മുഴുവൻ നിശ്ചലമാക്കിയ കോവിഡ് കാലം പതിയെ പതിയെ നീങ്ങിയെങ്കിലും അത് പൂർണ്ണമായും നമ്മിൽ നിന്ന് അകന്നുപോയി എന്നും ഇപ്പോഴും നമുക്ക് പറയാൻ സാധിക്കില്ല. പോഷകം അടങ്ങിയ ആഹാരം കൊടുക്കാൻ ശ്രമിക്കുക, പച്ചക്കറി കൊടുക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെയൊക്കെ പ്രാധാന്യം നമ്മുടെ സമൂഹത്തെ അറിയിക്കാൻ കൂടി വേണ്ടിയാണ് ഈ ഒരു പോഷകാഹാര പ്രദർശനവും ഒരു ബോധവൽക്കരണ ക്ലാസ്സും ഇവിടെ നടത്തുന്നത്. ഞാൻ ഉൾപ്പെടെ, നിങ്ങളെ മാത്രമല്ല, ഞാൻ ഉൾപ്പെടെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന പാരൻസിനെ, മാതാപിതാക്കളെയാണ് ഞാൻ പറയുന്നത്. തെറ്റ് നമ്മളെല്ലാവരുടെ ഭാഗത്തും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയായിരിക്കാം പല രോഗങ്ങളും, അനീമിയ, തെറ്റായ ജീവിത ശൈലികളും ഭക്ഷണക്രമവും പോഷകാഹാരക്കുറവുമാണ് നമ്മുടെ കുട്ടികളെയും യുവതി യുവാക്കളെയും പെട്ടെന്ന് രോഗങ്ങൾ പിടികൂടുന്നതിന് പ്രധാനപ്പെട്ട കാരണം. ശ്രീമതി മുസ്ലിം കൊങ്ങായി, അധ്യക്ഷൻ കളിപ്രമ നഗരസഭ വൈസ് ചെയർമാൻ കല്ലിങ്ങൽ പത്മനാഭൻ സർ, സ്വാഗതം പുതിയ സൂപ്പർവൈസർ ശ്യാമളമ്മ, നഗരസഭ ചെയർപേഴ്സൺ മുസ്ലിമാവുമായി ഒരു ആശംസ അർപ്പി സംസാരിച്ച ക്ഷേമകാര്യ ചെയർപേഴ്സൺ രചന, ഐ സി ഡി സൂപ്പർ വൈസർ, അതുപോലെ ഇവിടെ ഒരു ക്ലാസ് എടുക്കാൻ എത്തിയ മറ്റു പ്രിയപ്പെട്ടവരെ, വർഷകാലാഹാര പ്രദർശനവും ബോധവൽക്കരണ ക്ലാസ്സും നമുക്കറിയാം. നമ്മൾ അന്യം നിന്നുകൊണ്ട് നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ നിന്ന് പഴയ കാലത്തേക്ക് തിരിച്ചു പോകേണ്ട ഒരു അനിവാര്യതയാണുള്ളത്. നമുക്കറിയാം ഇന്നെല്ലാവരും ഹോസ്പിറ്റലാണ്, ഒരുപാട് ഹോസ്പിറ്റലിൽ ഭക്ഷണം കഴിച്ച് അതിന് പുറത്തേക്ക് ഹോസ്പിറ്റലിൽ പോയി വീണ്ടും ജീവനെന്ന് ഡോക്ടർക്കും മെഡിസിനും വലിയ തുക ചെലവഴിക്കുന്ന ഒരു വിരോധാഭാസമാണ് കണ്ടുവരുന്നത്. അതൊക്കെ മാറി നമ്മുടെ ആഹാരക്രമങ്ങൾ നിയന്ത്രിക്കുകയും പോഷകാഹാരങ്ങൾ നോക്കി കഴിക്കുകയും നമ്മുടെ മക്കളെ ആയുധിലേക്ക് വളർത്തിയെടുക്കുകയും ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്. നമുക്കറിയാം നമ്മുടെ കുട്ടികൾ പോഷകാഹാരം എന്താണ്, എങ്ങനെയാണ്, കുട്ടികളെ പറയേണ്ട ആവശ്യമില്ല. പാരൻസായ നമുക്ക് പോലും എന്താണ് ഇവിടെ പ്രദർശിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാകാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. കാരണം അങ്ങനെയാണ് നമ്മുടെ ഒരു ജീവിത ശൈലി എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ജങ്ക് ഫുഡിന്റെ പുറകെയാണ് പോകുന്നത് അല്ലെ, അങ്ങനെയല്ലേ? പിസ്സ, ബർഗർ അങ്ങനെയൊക്കെ കഴിക്കുന്ന ഇപ്പം നമ്മുടെ ഒരു നേരത്തെ ഫുഡിനും, ഒരു പച്ചക്കറി ആയാലും ഒരു ഇലവർഗമായാലും നമ്മൾ അധികം ഉണ്ടാക്കുന്നില്ല. കാരണം കുട്ടികളായാലും രാവിലെ ഉച്ചക്കത്തെ ഫുഡ് എന്താ ചോദിക്കും സ്കൂളിൽ കൊണ്ടു പോകുമ്പോൾ. പച്ചക്കറി ഉണ്ടെങ്കിലും സാമ്പാർ എന്നൊക്കെ പറയുന്നത് വേണം. എന്തായാലും നമ്മളെ ഭക്ഷണ രീതികൾ മാറ്റുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കുറെ പ്രശ്നങ്ങൾ പിന്നെ മാറും. പിന്നെ പിന്നെ സാറിന്റെ ക്ലാസ്സിൽ നിന്ന് നമുക്ക് മനസ്സിലായി, എന്തായാലും നല്ലൊരു ക്ലാസ് പിന്നെ
प्रत्येक श्रद्धि नीत नमुक मे।